ലാഗൊന്നുമില്ല, കണ്ടിരിക്കാം നല്ല ആ ഇതെല്ലാം ആ സംഭവം കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. കാണണം, ഫാമിലി ആയിട്ട് നിന്ന് കാണണം. പോലീസിന്റെ 1956 കാലഘട്ടത്തിൽ നടന്ന നരനായാട്ടിന്റെ ഒരു ശരിക്കുള്ളൊരു ഇതാണ് ദിലീപിന്റെ സിനിമയിൽ കണ്ടത്. ശരിക്കുള്ള പോലീസുകാരുള്ള ആ ഒരു കുറെ കൃത്യങ്ങളൊക്കെ ആയിട്ടാണ് സിനിമ കണ്ടിരിക്കണം. വണ്ടർഫുൾ സിനിമ, സച്ച് എ വണ്ടർഫുൾ സിനിമ, കാണണം. ഓക്കെ, താങ്ക്സ്. ഇഷ്ടപ്പെടാനും ജനപ്രിയ നായകനല്ല ദിലീപ്, സൂപ്പർ സിനിമ. നല്ല മേക്കിംഗ്, നല്ല ഡയറക്ഷൻ, ക്യാമറ ഒക്കെ പക്ക. നല്ല എൻഗേജിങ് ആയിട്ട് ത്രൂ ഔട്ട് ആ ഒരു ടെമ്പർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്, ടെമ്പോ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല നല്ല രീതിയിൽ അടിപൊളിയായിരുന്നു. യഥാർത്ഥം നമ്മൾ ശരിക്കും ഈ സിനിമയെ കൂടെ കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടുണ്ട്. നമ്മളെ ഡയറക്ടർ രതീഷ് സാർ ഒരു ജേർണലിസ്റ്റ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ കാഴ്ചയിൽ അദ്ദേഹം കാര്യങ്ങൾ മനസ്സിലാക്കി അത്ര എക്സ്പീരിയൻസ് ചെയ്തിട്ടാണ് ഈ പടം വന്നത്. അത് മാത്രം നമ്മുടെ ജനപ്രിയ നായകന്റെ നല്ലൊരു ഗംഭീരമായൊരു ഇമോഷൻ സീൻസ് ഒക്കെ ദിലീപ് ഭട്ട് സൂപ്പറായി. അദ്ദേഹത്തിന്റെ തമാശകളും അതുപോലെ തന്നെ ഫൈറ്റൊക്കെ നമ്മൾ കണ്ടിട്ട് ഇമോഷൻ സീൻസ് ഇത്രയും ഭംഗിയാക്കിയ ദിലീപ് ഭട്ട് ഉണ്ടാവണം എനിക്ക് തോന്നുന്നു. പല്ലാരും തീർച്ചയായിട്ടും കണ്ടു തന്നെ എക്സ്പീരിയൻസ് ചെയ്യാൻ തന്നെ പണി. ഓക്കെ, നല്ല സുഖമുണ്ട്. ഇതുപോലെ നന്നായി ചെയ്തിട്ടുണ്ട്, നല്ല ഇതായിട്ട് ഇമോഷണലായിട്ട് നടന്ന സംഭവങ്ങളൊക്കെ ഇങ്ങനെ നമ്മൾ കേട്ട അതുക്കും വലിയ തുറയില്ല. അതുപോലെ ഒരുപാട് സന്തോഷം. നിങ്ങൾ ചോദിക്കൂ. ഹലോ, ഒന്നും ഇല്ല ചോദിക്കാൻ. ഞാനായിട്ട് കാണുന്നു, ഇഷ്ടപ്പെട്ട ചോദിക്കാൻ ബൈക്ക് മാത്രം ഞങ്ങൾ തറഞ്ഞു. നിങ്ങൾ കണ്ടിട്ട് എന്താണ് ഇഷ്ടപ്പെട്ടത്? പെർഫോമൻസ് കൊള്ളാം, പിന്നെ മോശി കണക്ഷൻ എല്ലാം കണക്ട് ചെയ്യുന്നുണ്ട്. ചോദിക്കാമെങ്കിൽ ഞങ്ങൾ ഉത്തരം പറയാം, അതല്ല ഞങ്ങൾ പറയില്ല. അല്ലാതെ ഞങ്ങൾ എന്താ പറയാ, നമ്മളെല്ലാം ചിന്തിച്ചിരുന്ന സംഭവങ്ങളത് ഒക്കെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. എക്സ്പീരിയൻസ് നിങ്ങൾ അറിയിക്കുക.
ഞങ്ങള് ഇതൊരു പാർട്ടായിട്ട് അഭിനയിച്ചതാണ്. നിങ്ങളെല്ലാവരും കണ്ടിട്ട് നിങ്ങൾ കണ്ടവർ നിങ്ങൾ തന്നെ പറഞ്ഞു എന്താണോ എനിക്കിതൊക്കെ ചോദിച്ചു എനിക്ക് അറിയില്ല പറയാനാണ്. ഒന്നാമതേ ഞാൻ കാണിച്ചു തരികയാണ്. അപ്പം പടം ഇടുക്കി നമ്മളെ കോഴിക്കോട് ഭാഷ പറയുന്ന പടം വേറെ ലെവലാണ്. പൊടിക്കാ പൊടിക്കാ പൊടിച്ചിരിക്കുക. താങ്ക് യു. നമ്മള് വർക്ക് ചെയ്ത പടമല്ലേ, സന്തോഷമുള്ള കാര്യമാണ്. ഒരിക്കലും എന്താ പറയുക, നമ്മളെ തിരിച്ചാൽ 86 കാലഘട്ടത്തിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തത്. പിന്നെ രതീഷ് സാറിനോടുള്ള താങ്ക്സ് എപ്പോഴും നമുക്കുണ്ട്. പിന്നെ ദിലീപേട്ടൻ്റെ ആ ഒരു ക്യാരക്ടർ, ആബേൽ ജോഷാമാർ എന്ന് പറയുന്ന ക്യാരക്ടർ, കണ്ടിട്ടുള്ള ഒരാൾക്കും അത് ജീവിതത്തിൽ മറക്കാൻ പറ്റില്ല. അദ്ദേഹം ചെയ്ത് വെച്ചിട്ടിരുന്ന ഏറ്റവും മികച്ച ഒരു കഥാപാത്രം തന്നെയാണ്, അതൊരു സംശയമില്ല. അതുകൊണ്ട് എല്ലാവരും തന്നെ എക്സ്പീരിയൻസ് പ്രേക്ഷകരായിട്ട് എല്ലാരും അറിയുന്ന ആൾക്കാരല്ലേ, ഭയങ്കര സന്തോഷം ടീമിന്റെ മൊത്തത്തിൽ എല്ലാവരുടെയും കൂടെ ഇരുന്ന സിനിമ കണ്ടതിൽ. പിന്നെ ഒബിയസ്ലി ഒരു പെയിൻ ഉണ്ട് ആ പടം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും. കുറച്ച് ഇമോഷണലായി ഉണ്ടായിരുന്നു അതിനിടയ്ക്ക്. ഞാൻ ഇൻസിഡൻസ് മൊത്തത്തിൽ എങ്ങനെയാണല്ലോ പിന്നെ ദിലീപേട്ടനോർപ്പായിട്ടോ.